ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെങ്ങനെ ചിക്കൻ മന്തി എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് എടുക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്, ടിൽഡയുടെ. സോ അത് നല്ലപോലെ കഴുകി നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് വെട്ടിയെടുത്തേക്കുന്നത്. ഇത്രയും വലിയ പീസസ് ആയിട്ട് തന്നെ നിങ്ങൾ വെട്ടിയെടുക്കണം. ഏത് പാത്രത്തിലാണോ നിങ്ങളിത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പാത്രത്തിൽ തന്നെ നിങ്ങളിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഓവർലാപ്പ് ചെയ്ത് വെക്കരുത്, നിരത്തി തന്നെ വെക്കണം. നമുക്കിനി ഇതിനകത്തോട്ട് 1.5 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇത്തിരി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്, പിന്നെ നല്ലപോലെ പൊടിക്കണ്ട. പിന്നെ അതേ അളവിൽ 1.5 ടീസ്പൂൺ പെപ്പർ, മുഴുവനെയുള്ള പെപ്പർ. ഇനി 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി നമ്മളിവിടെ മാഗി സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളിതാരും സ്കിപ്പ് ചെയ്യരുത്, ഇറ്റ് ഗിവ്സ് എ വെരി ഗുഡ് ടേസ്റ്റ്. സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 2-2.5 ക്യൂബ്സ് ഓഫ് മാഗി സ്റ്റോക്കാണ്. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയും ക്യാപ്സിക്കും ആണ്. ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് വേണം അരിയാൻ. ആൻഡ് പുതിനയെല്ലാം കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്. ദാറ്റ് ഈസ് അറൗണ്ട് 180 ml. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ എല്ലാം ഒന്ന് കുത്തി കൊടുക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, നിങ്ങളത് മിസ് ചെയ്യരുത്. ബിക്കോസ് എന്നാലേ ആ ഒരു ഫ്ലേവർ നമ്മളെ ചിക്കനെ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ചേർക്കാൻ പോണത് ഫുഡ് കളറാണ്. നിങ്ങൾ ആരും ഇത് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ചേർക്കണ്ട, ബിക്കോസ് ഞാനിത് ഫോട്ടോയ്ക്കൊക്കെ ഭംഗിക്ക് വേണ്ടി വേണം ചേർത്ത് വയ്ക്കുന്നത്. നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം, എല്ലായിടത്തും ഈ മസാല പിടിക്കണം. ചിക്കൻ മസാല പരത്തിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു 30 മിനിറ്റ്സാണ് വയ്ക്കുന്നത്, പക്ഷേ നമുക്ക് 1-2 മണിക്കൂർ വയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. സോ ഇവിടെ 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ്സ് അടുപ്പി വയ്ക്കാം. സോ എണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇത് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്കിനി അരി വേവിക്കാം. സോ അതിന് വേണ്ടി നമുക്ക് 1 ബട്ട, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക, ഒരു 2 എണ്ണമൊക്കെ മതി, ഒരുപാട് വേണ്ട. പിന്നെ ഞാൻ കുറച്ച് മാഗി സ്റ്റോക്കും കൂടെ ചേർക്കുന്നുണ്ട്, 1/2 പീസ്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ അരിയൊക്കെ ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, അരി ഒരുപാട് വേവാൻ പാടില്ല. ഒരു 1/4 വേവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതിങ്ങ് എടുക്കണം. നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇനി ചോറ് ഊറ്റാം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് വേവാൻ പാടില്ല. ഇതൊരു 3/4 വേവൊക്കെ ധാരാളം, ബിക്കോസ് ഇത് നമ്മൾ നല്ല വെന്ത് പോയ ആ ഒരു മന്തിയുടെ ഒരു ടേസ്റ്റ് പോവും. ഇനി നമുക്ക് നമ്മളുടെ ഈ വെന്ത ചിക്കൻ്റെ മുകളിലോട്ട് ഈ ചൂട് ചോറ് ഇട്ട് കൊടുക്കാം. ചൂട് ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റൂ, തണുത്തതിന് ശേഷം ഇടരുത്. സോ നിങ്ങൾ ചിക്കൻ വേവുന്ന അനുസരിച്ച് വേണം ചോറും വേവിക്കാൻ. സോ നമ്മളെ ചോറൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനിനി ഒരു മന്തിയുടെ ഒരു കളറിനൊക്കെ വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളർ, ഒരു യെല്ലോ കളറിന് വേണ്ടി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഒരു മന്തിയുടെ ഒരു ലുക്കൊക്കെ വേണമെങ്കിൽ ഒരിച്ചിരി യെല്ലോ ഒക്കെ വേണം.
നമുക്കിനി ഇതിനകത്തോട്ട് പച്ചമുളക് നല്ലപോലെ കഴുകി ഇതുപോലെ ഒരു നടുവേ കീറി ഇതുപോലെ കുത്തി കുത്തി വെച്ചു കൊടുക്കാം. ഇത് ഈ ആവി ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഒരു ഫ്ലേവറും ഒരു മണവും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മന്തി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്മോക്ക് റൈസാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ അതിന് വേണ്ടി ഞാൻ ഒരു കൊച്ചു പാത്രത്തിൽ ഒരു ചെറിയ ചാർക്കോൾ പീസ് നല്ലപോലെ കത്തിച്ചിട്ട് അതിനകത്ത് ഒരു ഹാഫ് ടീസ്പൂൺ ഓഫ് ഓയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു പുക വരും. പെട്ടെന്ന് തന്നെ ആ പാത്രം ഒന്ന് അടച്ച് വെക്കണം ദം ചെയ്യാൻ. ആ പുക ഒന്ന് വെളിയിൽ പോകാൻ വിടരുത്, എന്നാലേ നമ്മുടെ ആ റൈസിനൊക്കെ നല്ലൊരു ആ ഒരു മണം കിട്ടത്തുള്ളൂ. സോ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി മണമാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത്ര എളുപ്പത്തിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. നമുക്കിനി ഈ റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം, ബിക്കോസ് അടിയിലാണ് ആ ചിക്കൻ്റെ മസാല ഒക്കെ കിടക്കുന്നത്. ഞാൻ ഈ ചിക്കൻ പീസസ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ റൈസിൻ്റെ മുകളിലോട്ട് വെക്കാൻ വേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത്. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഈ ചോറ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റും മണമൊക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്വയം പുകഴ്ത്തു വന്ന് വിചാരിക്കരുത്, പക്ഷെ ശരിക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.